പാർട്ടിയുടെ അവകാശവാദവുമായി ജോസ് കെ മാണി വീണ്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയായിരുന്നു നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ജോസ് കെ മാണിയുടെ കത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജോസഫിനോട് വിശദീകരണം തേടി. ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം നൽകണമെന്ന് ജോസഫിനോട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചുകൊണ്ടാണ് ജോസ് കെ മാണി പുതിയ നീക്കം നടത്തിയിരിക്കുന്നത്. അതായത് പാർട്ടിയുടെ അസ്തിത്വം, അതായത് പാർട്ടിയിലെ അധികാരം, കേരള കോൺഗ്രസ് എം, യഥാർത്ഥ കേരള കോൺഗ്രസ് എം എൻ ആര് എന്ന കാര്യത്തിൽ ആണ് ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അതിൽ അവകാശവാദം ജോസ് കെ മാണി ഉന്നയിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ പി ജെ ജോസഫിനോട് വിശദീകരണവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തേടിയിരിക്കുകയാണ്. സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പാർലമെന്ററി പാർട്ടി അംഗങ്ങൾ ആരൊക്കെ, പാർട്ടി ഭാരവാഹികൾ ആരൊക്കെ എന്നത് സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം നൽകണമെന്നാണ് ജോസഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ പിന്തുണ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതുവഴി പാർട്ടിയുടെ പേരും ചിഹ്നവും നേടിയെടുക്കാമെന്നാണ് ജോസ് കെ മാണിയുടെ പുതിയ തന്ത്രത്തിന് പിന്നിലെ നീക്കം. എന്തായാലും ജോസഫ് ഇതുവരെ ഇതിന് മറുപടി നൽകിയിട്ടില്ല. 30-ാം തീയതി മാത്രമാണ് ഇത് സംബന്ധിച്ച കത്ത് ജോസഫിന് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ കട്ടപ്പന കോടതി വിധിയുടെ പകർപ്പും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ജോസഫിനും തിരിച്ചടിയുണ്ട്. അതായത് സ്ഥിരമായി ചെയർമാൻ ഇല്ലെങ്കിൽ സ്ഥിരമായി ചെയർമാനാകാൻ ജോസഫിന് ആകില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു എന്നതാണ് ജോസ് കെ മാണി വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ശരി ശ്രീജിത്ത്.